ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് വളരെ പെട്ടെന്നാണ് എങ്ങനെ ഒരു കക്ക റോസ്റ്റ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ സബോളയും വലിയ തക്കാളിയും രണ്ട് പച്ചമുളക് കീറിയത്, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി പച്ചമുളക് ചതച്ചതുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കടായി നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കക്കറച്ചി ഞാൻ ഓൾറെഡി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സബോള നല്ലപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് വാടുന്ന വരെ വെയിറ്റ് ചെയ്യണം. അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത കാരണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന, നമ്മൾ നട്ടു ചീന്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ ഒരു മണം ഒക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും മെരുവിനനുസരിച്ച് മാറ്റാം. ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കക്കാച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് നാഴി കക്കാച്ചി കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഇപ്പോൾ പുളി കുറവായിരിക്കും, അത് കാരണമാണ് നമ്മൾ തക്കാളി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യണേ. ഓരോ കക്കയുടെയും വ്യത്യാസത്തിനനുസരിച്ച് എല്ലാ ടൈമിലും നമ്മൾ മാറ്റി മാറ്റി കുക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് കക്കറച്ചി. ഇപ്പം ഇതിന് പുളി കുറവ് കാരണം ഞാൻ തക്കാളി ആഡ് ചെയ്തു. പുളിയുള്ള ടൈമാണെങ്കിൽ നമ്മൾ തക്കാളി ആഡ് ചെയ്യാണ്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാലയും വേപ്പലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അധികം നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കക്കറച്ചി വേവിച്ച് വെച്ചതാണ്. അധികം ഡ്രൈ ആവുന്നോറും കക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഓൾ എന്ന ഐക്കണും കൂടെ കൊടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം.